തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. 30 മണിക്കൂറിലേറെ സമയം റസാഖിനെയും കുടുംബത്തെയും ഇരുട്ടിലാക്കിയ ശേഷമാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. തഹസിൽദാർ വീട്ടിലെത്തി റസാഖിൽ നിന്ന് സത്യവാങ്മൂലം വഴി ചില ഉറപ്പുകൾ ഒപ്പിട്ട് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ വഴങ്ങിയിരുന്നില്ല. എന്നാൽ 8:30-ഓടുകൂടി വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു. ആദൃശ്യങ്ങളിലേക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചതിൽ സന്തോഷമെന്ന് റസാഖിന്റെ ഭാര്യ മറിയം പ്രതികരിച്ചു. അതിലേക്ക് നല്ല സന്തോഷമായി. നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നേടിയെടുത്ത് തന്നെ പറയാം. നേടിയെടുത്ത് നിങ്ങൾ തന്നെ തന്നത്. പിന്നെ സത്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കേസ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മക്കളെ കേസ് അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അത് പിന്നെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ കൊടുക്കുക. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പി എൽ കിരൺ നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നടപടി വരികയാണ്. എന്തൊക്കെ കണ്ട ശേഷമാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്? ശീതൽ, ഏതായാലും നാടകീയത നിറഞ്ഞ ഒരു ദിനം തന്നെയായിരുന്നു ഇന്ന്. ഇന്ന് കാലത്ത് തന്നെ ആരംഭിച്ചത് റസാഖിന്റെ ആശുപത്രി വാസം. അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യ പ്രതികരണം എടുക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ശേഷവും ഈ സമരം തുടരുകയായിരുന്നു. കാരണം ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച ഒരു കാര്യത്തിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ വീട്ടിലെത്തി, വീട്ടിന് മുമ്പിൽ വീട്ടിൽ കയറാതെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരടക്കം അഭിവാദ്യം അർപ്പിച്ച് വീട്ടിലേക്കെത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ഇവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് അവിടെ നിരാഹാര സമരം തുടങ്ങി. യൂത്ത് കോൺഗ്രസ് പകൽ റാന്തൽ മാർച്ച് പ്രഖ്യാപിച്ചു. അങ്ങനെ സമര ബഹുലമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നാടകീയമായ മറ്റ് സംഭവങ്ങൾ പറഞ്ഞത്. ആദ്യം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് കുടുംബം ഉറപ്പ് നൽകണം, ഇനി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വരുന്ന ജീവനക്കാരെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് കുടുംബം നൽകിയാൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കൂ എന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ കുടുംബം ഈ ആവശ്യം തള്ളി. കാരണം തങ്ങൾ ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല, തങ്ങൾ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞതോടെ പിന്നീട് ഉച്ചയ്ക്ക് വീണ്ടും സമ്മർദ്ദം ശക്തമാകുന്നു. മന്ത്രി പിന്നീട് ഇന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിൽ ഇവർക്ക് ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് കോഴിക്കോട് ജില്ലാ കളക്ടറെ ഈ ചുമതല ഏൽപ്പിക്കുന്നു. ജില്ലാ കളക്ടറാണ് പിന്നീട് തഹസിൽദാരോട് നിർദ്ദേശിക്കുന്നു ഈ സ്ഥലത്തേക്ക് എത്തുക, അവിടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം. അതിനുശേഷം ഈ ബന്ധപ്പെട്ട വീട്ടിലേക്ക് എത്തി വീട്ടുടമസ്ഥരുമായി സംസാരിക്കാനും ഈ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. ഈ താമരശ്ശേരി തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും അതുപോലെ തന്നെ കെ എസ് ഇ ബിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ റസാഖിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. ആ സത്യവാങ്മൂലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ മക്കൾ നടത്തിയ കെ എസ് ഇ ബി ഓഫീസിലെ ആക്രമണം, അതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പരാമർശിക്കുന്നതായിരുന്നു ഈ സത്യവാങ്മൂലം. ഇതിലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ മാറ്റം വരുത്തണം. അങ്ങനെ ഒരു സത്യവാങ്മൂലം മാറ്റം വരുത്തിയാൽ മാത്രമേ തങ്ങൾ അത് അംഗീകരിക്കൂ എന്നുള്ള കാര്യം ഈ കുടുംബം ആവശ്യപ്പെടുന്നു. അതിനുശേഷം മണിക്കൂറുകളോളം തന്നെ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരുമായി ചർച്ച നടത്തുന്നു. പുറത്ത് അവർ കാത്തു നിൽക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉയർന്ന ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിക്കുന്നു. പിന്നീട് കളക്ടറുമായി ബന്ധപ്പെടുന്നു. വീണ്ടും ഒരു 7 മണിയോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ വീണ്ടും ഈ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ഇവർ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളോടും പറഞ്ഞു ഇന്ന് തന്നെ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ഇത്തരത്തിലുള്ള നിർദ്ദേശം കെ എസ് ഇ ബി അത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും അവർ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഏതാണ്ട് 8:35-ഓടുകൂടി കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു. പോലീസ് സംരക്ഷണയോടുകൂടി തന്നെയാണ് അവർ ഇവിടെ എത്തി. പോലീസും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 8:30 ശേഷം ഇവർ പോസ്റ്റിൽ കയറി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 8:30-ഓടുകൂടി ഇവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്നലെ മുതൽ നടന്ന ഒരു പ്രതിഷേധം, അതിന് ആത്യന്തികമായിട്ടുള്ളൊരു വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പി എൽ കിരണാണ് സ്ഥലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.